സ്നേഹമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്റെ അന്നനെ അറിഞ്ഞു കാണില്ല. ഇവിടെ വന്നപ്പോഴാ എല്ലാരും അറിയുന്നത്. ഞാൻ വന്നപ്പോ അനന്തരാമൻ സാർ നാലഞ്ചു പേരെ കൊണ്ട് കസേര വെറുക്കിടിക്കുന്നു. എന്റെ നിന്ന് ഒരെണ്ണം കൊണ്ടിടാൻ എന്താ ഇവിടെ മീറ്റിംഗ്? നമ്മുടെ വാസുവിനെ പറഞ്ഞേക്കാൻ പോവാ. എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകിയാണ് അദ്ദേഹത്തെ യാത്രയാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്ന ശ്രീ വാസുദേവ വാര്യരെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിന് ഞാൻ സർവമംഗളങ്ങളും നേരുന്നു. നമ്മുടെ വകയായി ഈ ഉപഹാരം സ്വീകരിക്കുവാൻ ഞാൻ ശ്രീ വാസുദേവ വാര്യരെ ക്ഷണിക്കുന്നു. അമ്മ കൊടുത്തേക്കും. വേണ്ട, നീ കൊടുത്താ മതി. ശ്രീ വാസുദേവ വാര്യർ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കും. തീർത്ഥാടനത്തിനാണെങ്കിൽ പോലും എന്നേക്കുമായി തറവാട് വിട്ടിറങ്ങേണ്ടി വരുമ്പോ ഏത് യോഗിയുടെയും മനസ്സൊന്ന് പിടയ്ക്കും. പിടപ്പ് ഞാനിപ്പോൾ അനുഭവിക്കുകയാണ്. ഒന്നും പറയാൻ കഴിയുന്നില്ല. എനിക്കാരോടും പരിഭവമില്ല. എല്ലാവരും നന്നായിരിക്കണം. പ്രായമായ അച്ഛൻ, മരിച്ചു കിട്ടണേയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മരുന്ന് കൊടുക്കുന്ന മകൻ പരിഷ്കാര ലോകത്തിന്റെ പ്രാക്ടിക്കൽ പ്രതിനിധിയാണ്. നല്ല മനുഷ്യർക്ക് പരിഷ്കാരമല്ല, സംസ്കാരമാണ് വലുത്. ഈ കെട്ടിടത്തിൽ നിന്നേ വാസുവേട്ടൻ പോകുന്നുള്ളൂ. എന്റെ മനസ്സിൽ നിന്ന് വാസുവേട്ടനെ ഞാൻ ഒരിക്കലും പറഞ്ഞേക്കില്ല. വാര്യർക്കും മടുത്തിട്ടുണ്ടാവും, പൊയ്ക്കോട്ടെ. എന്നാലും നിനക്ക് എന്നോടൊന്ന് ചോദിക്കായിരുന്നില്ലേ കുട്ടിയെ? മാന്യായിട്ട് മുത്തുജിയാളെ പറഞ്ഞു വിട്ടത്. അതെ, ചെയ്ത തെറ്റിന്റെ കൂടെ മാന്യമായിട്ട് എന്നൊരു വാക്ക് ചേർത്താൽ തെറ്റ് തെറ്റല്ലാതാവില്ല. മാന്യമായിട്ട് ഡിസ്മിസ് ചെയ്യുക, മാന്യമായിട്ട് മുഖത്ത് വെപ്പുക, മാന്യമായിട്ട് കഴുത്തിറക്കുക. മുത്തശ്ശന്റെ പാരമ്പര്യത്തെ ഒരു ഉണക്ക വിളക്ക് കൊടുത്ത് താൻ പറഞ്ഞു വിട്ടത്. ഇപ്പൊ മുത്തശ്ശി അനിയൻകുട്ട എന്ന് വിളിക്കും. വിളിക്കണ്ട, ഞാൻ നിർത്തി. മാന്യമായിട്ട് നിർത്തി. നാൽപ്പതിനായിരത്തി 150 രൂപയായി വിത്ത് എക്സ്ട്രാ ഫിറ്റിംഗ്. ഒരൊറ്റ ചെക്കിൽ എഴുതി തള്ളി അപ്പേട്ടൻ. തരാൻ മനസ്സും കൂടി വേണേ. സൂക്ഷിച്ചോടിക്കണം. ചേച്ചി അങ്ങോട്ട. ഇനി തൊട്ട് ചേച്ചിയെ ഞാൻ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്താൽ മതി എന്ന് അപ്പേട്ടൻ പറഞ്ഞിട്ടുണ്ട്. വേണ്ട വേണ്ട, അങ്ങോട്ട് കയറിയാ മതി. ഒരു ജനത സ്വയം താഴാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് വേലിതന്റെ വിളവ് തിന്നുന്ന ഈ ഭരണാഭാസം പിഴുതെറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എഴുതി കഴിഞ്ഞോ? ടൈറ്റിൽ എഴുതിക്കോ, നിയമസഭയും ഭരണാഭാസവും. നേരത്തെ എഴുതുന്ന എഡിറ്റോറിയൽ മാറ്റി ഇത് കമ്പോസ് ചെയ്തേക്ക്. വനം വകുപ്പ് മന്ത്രിയെയും ഹെൽത്ത് മിനിസ്റ്ററെയും ഡയറക്റ്റായി അറ്റാക്ക് ചെയ്തിരിക്കുക. ജേക്കബേ സർ, നേരത്തെ കമ്പോസ് ചെയ്ത എഡിറ്റോറിയൽ തന്നെ കൊടുത്താൽ മതി. ഡെസ്കിലുള്ള മറ്റാരും അറിയണ്ട. യെസ് സർ. എന്റെ അച്ഛന്റെ അഭിമാനത്തെ തൊട്ടു കളിക്കാൻ ഒരുത്തരും ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറയുന്ന കേക്ക്. അച്ഛൻ എഴുതി കൊടുത്ത എഡിറ്റോറിയൽ അല്ല ഇന്നത്തെ പത്രത്തിൽ വന്നത്. നീ ഒന്ന് ക്ഷമിക്കണ്ട. മുഖത്തടിക്കാമായിരുന്നില്ലെന്ന് അച്ഛൻ ചോദിച്ചു, എന്നോടല്ല, ഈ എഴുത്തുപുരയോട്. എനിക്കറിയണം ആരെ എഡിറ്റോറിയൽ മാറ്റിയത്. മന്ത്രിമാർ മാത്രമല്ല, അധികാര സ്ഥാനത്തുള്ള പലരും ഈ വീടുമായി ആത്മബന്ധമുള്ളവരാണ്. അവരെ അവഹേളിക്കുകയും ശത്രുക്കളാക്കുകയും ചെയ്യുന്ന അനാവശ്യമായ പത്രധർമ്മത്തിന് കൂട്ടു നിൽക്കാൻ തൽക്കാലം സാധ്യമല്ല. നിന്റെ അച്ഛന്റെ ഫ്രസ്ട്രേഷൻസ് കുത്തിക്കുറിക്കാനുള്ളതല്ല മലയാള ശബ്ദത്തിന്റെ എഡിറ്റോറിയൽ. അച്ഛന്റെ ഫ്രസ്ട്രേഷൻസോ? അച്ഛന്റെ ഏറ്റവും വലിയ ഫ്രസ്ട്രേഷൻ ആണ് അമ്മ. എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. പറയടാ, പറ. പ്രായം മറയ്ക്കാൻ അമ്മ തേച്ച് കിടക്കുന്ന ഈ സൊസൈറ്റി ചായം പൂശാൻ കെ കെ മേനോനെ കിട്ടില്ല. റമ്മി കളിച്ച് പരദൂഷണ പാർട്ടികളിൽ കോമാളി വേഷം കെട്ടുന്ന ഭർത്താവ് ഗോഷ്ടയല്ല എന്റെ അച്ഛൻ. ആ ഒരൊറ്റ കുറവില്ലല്ലേ അമ്മ അച്ഛനെ നെഗ്ലക്ട് ചെയ്യുന്നത്. ചെയ്തോ, പക്ഷെ എന്റെ അച്ഛന്റെ അക്ഷരങ്ങളെ നെഗ്ലക്ട് ചെയ്താൽ. അനിയൻകുട്ടാ,
അഫീഷ്യലായിട്ട് തന്നെ ആയിക്കോട്ടെ, ഇതാ എന്റെ റെസിഗ്നേഷൻ ലെറ്റർ. ആപ്ലിക്കേഷൻ ഫാറം പൂരിപ്പിച്ചു കൊടുത്തല്ല ഞാൻ മലയാള ശബ്ദത്തിന്റെ പത്രാധിപരായത്. നിന്റെ അമ്മയെയും മലയാള ശബ്ദത്തെയും ഒന്നിച്ച ഈ അക്ഷരത്തിന്റെ ദേവി എന്നെ ഏൽപ്പിച്ചത്. മതിയായി അമ്മേ, നമ്മുടെ പത്രമാഫീസിൽ ഒരു പുരാവസ്തുവായിരിക്കാൻ കെ കെ മേനോന് വയ്യ. ഇതാ വാങ്ങിക്കേ. അച്ഛ, അപ്പേട്ടനൊരു വിവരക്കേട് കാണിച്ചു എന്ന് വെച്ച് പെട്ടെന്നിങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. പെട്ടെന്ന് എടുത്ത തീരുമാനമല്ല മോനെ, ദിവസങ്ങളായി ഞാനിത് ചിന്തിച്ചു തുടങ്ങിയിട്ട്. മുത്തശ്ശി, മുത്തശ്ശി ഒന്ന് പറ. ഞാനൊന്നും പറയില്ല, മേനോന് എനിക്കറിയാം. അച്ഛ, അച്ഛ പ്ലീസ് അച്ഛ, ഒന്ന് പറയടോ അച്ഛനോട്. ഇത് വീട്ടുകാരിയല്ല, ഓഫീസ് കാര്യം, എനിക്കൊന്നും പറയാനില്ല. എന്തിനായിരുന്നു ഈ നാടകമൊക്കെ? മക്കൾ തന്നോളം വളരുമ്പോ കോംപ്ലക്സ് ഉണ്ടായിട്ട് കാര്യമില്ല. ഐഹീലിന്റെ ചെരുപ്പിട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ നിനക്ക് എന്നേക്കാൾ പൊക്കം വെച്ചു എന്ന് തോന്നി തുടങ്ങിയത്. അതുപോലെ ഒരു കോംപ്ലക്സ് മാത്രമാണ് അവന്റെ വളർച്ചയും. തന്നോളമായ മകനെ താനെന്ന് വിളിക്കാം, സാറേന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിന്റെ അയുകൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്റെ രാജിയും. അസുഖം മാറി ആരാ പറഞ്ഞത്? കണ്ടില്ലേ കൊതുക് കത്തിച്ചു വെച്ചേക്കുന്നത്? അതെ, കൊതുക് ചത്ത് വീഴാതെ നോക്കിക്കോണേ. നിറയെ ചക്കര പോട്ടിരിക്കണേ. എന്നാ കുറച്ച് അവലും മലരും തേങ്ങയും കൂടെ സംഘടിപ്പിച്ച വന്ന സ്ഥിതിക്ക് ഒരു ഗണപതി ഹോമം നടത്തിയെങ്കിലും പോവാം. കളിയാക്കണ്ട, തന്റെ ഗണപതി ഹോമത്തിന്റെ ഗുണം കൊണ്ട മേനോ സാറിന് രാജിവെച്ചത്. അച്ഛനിരുന്ന കസേരയിൽ അപ്പേട്ടൻ കയറിയിരിക്കുന്നു. മാനേജിംഗ് എഡിറ്റർ ഇരിക്കാനല്ലേ പറ്റൂ, എഴുതാൻ പറ്റില്ലല്ലോ. മേനോ സാറ് എന്റെ കേരള പത്രത്തിന്റെ ചീഫ് എഡിറ്റർ ആവണം. എഡിറ്റോറിയൽ മാത്രം മതി, ഇവിടെ ഇരുന്ന് എഴുതി തന്നാ മതി. മലയാള ശബ്ദം എനിക്കൊരു പത്രം മാത്രമല്ല, എന്റെ തറവാട് കൂടിയാണ്. അറിയാം, തറവാട്ടിൽ നിന്ന് അങ്ങനെ ആരും പൂർത്തി മാറില്ലല്ലോ. ഇനി ഞാൻ മറ്റൊരു പത്രത്തിൽ ജോലി ചെയ്യുന്ന പ്രശ്നമില്ല, വല്ലതും എഴുതിത്തരാം, അതേ എനിക്ക് പറ്റൂ. ഇതൊന്നും വേണ്ടിയിരുന്നില്ലേ അപ്പച്ചി, എനിക്കിതൊന്നും ഇഷ്ടമല്ല. നീ ഇനി നിന്റെ കാര്യം മാത്രം ചിന്തിച്ചാ പോരല്ലോ, അപ്പന്റെ സ്റ്റാറ്റസ് കൂടെ നോക്കണം. അതൊക്കെ കഴുത്തി കിടക്കട്ടെ, എന്തിനാ ഊരി മാറ്റുന്നത്? പെൺകുട്ടികളുടെ ആഭരണം അവരുടെ സ്വഭാവം തന്നെയാ. അപ്പച്ചി, ആ കല്യാണക്കുറി അടിച്ചോ? ഇന്ന് അടിച്ചു കിട്ടും. നിന്റെ വിവാഹം നടത്തിയ പോലെ വിഷ്ണുമായയുടെ മുമ്പിൽ ഇവൾക്കും പന്തലിടാം. നിയമസഭയും ഭരണാഭാസവും മലയാള ശബ്ദത്തിന് വേണ്ടി ഞാൻ എഴുതിയ എഡിറ്റോറിയലാ. അത് അതിൽ അച്ചടിച്ച് വന്നില്ല. ഞാൻ എഴുതിയതൊന്നും ഇന്ന് വരെ അച്ചടിക്കാതെ വന്നിട്ടില്ല. വർക്കിയുടെ കേരള പത്രത്തിൽ അച്ചടിച്ച് വരണമെന്നായിരിക്കും. ആയിക്കോട്ടെ, ഞങ്ങൾക്കിത് മഹാഭാഗ്യമാണ്. മിസ്റ്റർ വർക്കി, നിങ്ങളുടെ പത്രത്തിന്റെ ഡിസ്കഷനും ബിസിനസ് ഒക്കെ നിങ്ങളുടെ ഓഫീസിൽ വെച്ച് ആയിക്കോണം. അമ്മേ, എന്താ അമ്മയ്ക്ക്? അച്ഛനും മോനും കൂടെ എന്നെ തോൽപ്പിക്കാൻ നോക്കല്ലേ? നീ കാര്യം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. എനിക്കെല്ലാം മനസ്സിലായി. ഈ വീട്ടിൽ രണ്ട് പത്രം ഓഫീസ് പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വരട്ടെ സാർ. ഈ വീട്ടിൽ നിന്ന് ഞാൻ മാറിത്തരണമെന്ന് പറയാൻ ഇതിൽ കൂടുതൽ നല്ല ഭാഷയില്ല, അല്ലേ മോനെ?